ഉത്തമനായ ഒരു രാജാവ് എങ്ങനെയോ അങ്ങനെയായിരിക്കും ആ രാജ്യത്തിലെ പ്രജകൾ. യുദ്ധങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു രാജാവിൻ്റെ പ്രജകളും യുദ്ധം ഇഷ്ടപ്പെടാത്തവരായിരിക്കും. അപ്പോൾ നമ്മുടെ വർത്തമാനകാലത്ത് ഇത്രയും ജനത സങ്കീർണമാകുന്ന തരത്തിൽ വയലൻസിൽ വരുന്നത് അധികാരികളുടെ വയലൻസ് ആണെന്നാണോ സാർ സൂചിപ്പിക്കുന്നത്? മാത്രമായിട്ട് പറയാൻ പറ്റില്ലാത്തത് അന്ന് രാജഭരണമാണ്. ഓ, ഇന്ന് ജനാധിപത്യത്തെ നിർവചിച്ചിരിക്കുന്ന കാലമാണ്. രാജഭരണത്തിൻ്റെ സങ്കേതങ്ങൾ മുഴുവൻ ഭരണാധികാരി ഉപയോഗിക്കുകയും ആ സങ്കേതങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് രാജാവ് ജനമാണെന്ന് പറയുകയും ചെയ്യുന്ന വഞ്ചനയ്ക്കാണ് നാം ജനാധിപത്യം എന്ന് പേരിടുന്നത്. രാജാവിന് മാത്രമാണ് നിയമത്തിനതീതമായി എല്ലായിടത്തും പോകാവുന്നത്. ജനാധിപത്യത്തിലെ രാജാവ് ജനമാണ്. ആ ജനത്തിനാണ് ഏറ്റവും കൂടുതൽ അസ്വാതന്ത്ര്യമുള്ളത്. രാജാവായ ജനത്തിന് മന്ത്രിയെ കാണാൻ ചെല്ലണം, അനുമതി വാങ്ങിക്കണം, പാസ് എടുക്കണം. രാജഭരണത്തിൻ്റേതിനേക്കാൾ കർക്കശങ്ങളായ നിയമങ്ങളിലൂടെ കടന്നു പോകണം. രാജാവിന് സഞ്ചരിക്കുവാൻ പരിമിതികളുണ്ട്. രാജാവിന് മതപരമായും വർഗപരമായും വർണ്ണപരമായും സിവിലും ക്രിമിനലുമായ രംഗങ്ങളിൽ ഭേദങ്ങളുണ്ട്. ഭരണാധികാരി രാജാവിൻ്റെ കീഴിൽ മന്ത്രിയാണെങ്കിലും അയാൾക്ക് രാജാവിൻ്റെ മേൽ ഏത് ആക്രമവും നടത്താൻ പാകത്തിന് അധികാരങ്ങളുണ്ട്. ഓരോ ഭരണാധികാരിയും തിരഞ്ഞെടുക്കപ്പെടുന്നത് 5 കൊല്ലത്തേക്കാണെങ്കിൽ രാജാവിനെ തിരിച്ചു വിളിക്കുവാൻ അധികാരമില്ല. അതിനേക്കാളെല്ലാം സങ്കീർണമായുള്ളത് അയാൾക്ക് രാജസ്ഥാനത്തിരിക്കുന്ന പ്രജയെ എന്തും ചെയ്യാം. ഇത്ര സങ്കീർണമായൊരു തലത്തിൽ യഥാരാജ തഥാ പ്രജ എന്ന് പറയുന്ന രാജഭരണകാലത്തെ നിയമം അതേപടി നടക്കുന്നുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ. രാജാവ് അനവധി നിയമങ്ങളുടെയും അനവധി പ്രീണനങ്ങളുടെയും തണലിലാണ്. ഒരു ഭാഗത്ത് നാം തെരഞ്ഞെടുത്ത ഭരണാധികാരിയെ നിയന്ത്രിക്കുന്ന ജാതികൾ, മറ്റൊരിടത്ത് ആ ഭരണാധികാരിയെ നിയന്ത്രിക്കുന്ന മതങ്ങൾ, വേറൊരു ഭാഗത്ത് ആ ഭരണാധികാരിയെ നിയന്ത്രിക്കുന്ന കക്ഷികൾ. അതെ, ഒരുപാട് സമ്മർദ്ദതന്ത്രങ്ങളിലൂടെയാണ് ജനാധിപത്യത്തിലെ ഭരണാധികാരി മുന്നോട്ട് പോകുന്നത്. അതെ, അനേകം കക്ഷികളുടെ നിയന്ത്രണങ്ങൾക്ക്, കൂട്ടായ നിയന്ത്രണങ്ങൾക്ക് വിധേയനാണ് ഇന്ത്യയിലെ ഏത് ഭരണാധികാരിയും ഏത് കാലത്തും. ആദ്യത്തെ ഇന്ത്യൻ മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് അനേക കക്ഷികളുടെ നിയന്ത്രണത്തിലാണ്. അനേക മതങ്ങളുടെ ഒരു സംകലിത രാഷ്ട്രമെന്ന നിലയിൽ അവയിൽ ഓരോന്നിൻ്റെയും സങ്കീർണങ്ങളായ ആചാരങ്ങളുടെയും വിചാരങ്ങളുടെയും ആവശ്യങ്ങളുടെയും അന്നു വരുന്ന ലാഭനഷ്ടങ്ങളുടെ പിടിയിലാണ് ഭരണാധികാരി. അതെ, തീർച്ചയായും. എനിക്ക് എൻ്റെ പാർട്ടിക്ക് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് വരുന്ന ലാഭനഷ്ടങ്ങളെ പരിഗണിക്കാതെ ധർമ്മത്തിൽ നിൽക്കാവുന്ന ഒരു ഭരണാധികാരിയെ പോലും ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യ പ്രസവിച്ചിട്ടില്ല. ഒരാൾ പോലും ഓർക്കാനുമില്ല അല്ലേ സ്വാമിജി? ഇല്ല, ഇല്ല. കാരണം ഏതെങ്കിലും പാർട്ടിയുടെ വ്യക്തിത്വം കൈക്കൊണ്ടവരല്ലാതെ, ഏതെങ്കിലും വ്യക്തത ഇല്ലാത്ത നിയമങ്ങളുടെ ഭാവം പേറിയവരല്ലാതെ നമുക്ക് ആരെയും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അസ്വതന്ത്രരാണ്. ഇതിനേക്കാളെല്ലാം ക്രൂരമായി കാലത്തിൻ്റെ മുന്നേറ്റത്തിൽ മതങ്ങൾ, ജാതികൾ, വർഗങ്ങൾ ഇവയും അതിൻ്റെ പ്രാചീനങ്ങളായ ആചാരങ്ങളുടെ തലത്തിലല്ല വളർന്നു വന്നത്, അതിലെ വ്യവസായ പ്രമുഖന്മാരുടെയും വാണിജ്യ പ്രമുഖന്മാരുടെയും ധനത്തിൻ്റെ ബലത്തിലാണ് വളർന്നു വന്നത്.